നമസ്കാരം. ശബരിനാഥ് അറസ്റ്റിൽ. വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ എംഎൽഎയുമായ കെ എസ് ശബരിനാഥിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ശബരിനാഥ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് അറസ്റ്റ് വിവരം അന്വേഷണ സംഘം അറിയിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയവും രേഖകളും ഹാജരാക്കാൻ തിരുവനന്തപുരം സെഷൻസ് കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചു. ഹർജി പരിഗണിക്കും വരെ ശബരിനാഥനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു. നിലവിൽ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലാണ് കെ എസ് ശബരിനാഥൻ. വിമാനത്തിലെ പ്രതിഷേധത്തിൽ കേസെടുത്ത് സർക്കാരിന്റെ ഭീരുത്വമാണെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകും മുമ്പ് ശബരിനാഥ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും സമാധാനപരമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വിമാനത്തിൽ പ്രതിഷേധിച്ചതെന്നും ശബരിനാഥ് പറഞ്ഞു. സംഘടന ആലോചിച്ചിട്ടാണ് സമരം നടത്തിയത്. ഊരിപ്പിടിച്ച വാള് പോയിട്ട് ഒരു പേന പോലും ഇല്ലാതെയാണ് പ്രതിഷേധിച്ചത്. ജനാധിപത്യ മര്യാദ പാലിച്ചായിരുന്നു സമരമെന്നും മുഖ്യമന്ത്രിയെ വധിക്കാൻ കേസെടുത്തത് ഭീരുത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സ്വതന്ത്ര സംഘടനയാണ്. യൂത്ത് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം സംഘടനയുടേതാണ്. പാർട്ടി നിർദ്ദേശപ്രകാരമല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് ശബരിനാഥ് പ്രചരിപ്പിച്ച സ്ക്രീൻഷോട്ടിലുള്ളത് തന്റെ സന്ദേശമാണോ എന്ന് പോലീസിനോട് പറയുമെന്നും പ്രതികരിച്ചു. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി പ്രതിഷേധത്തെക്കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ എന്ന പേരിലും സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള നീക്കം ശബരിനാഥ് പറയുന്നതായി ഈ സ്ക്രീൻഷോട്ടിലുണ്ട്. ഇതേ തുടർന്നാണ് ഗൂഢാലോചനയിൽ ചോദ്യം ചെയ്യാൻ വിമാനത്തിനുള്ളിൽ പ്രതിഷേധം നടത്താനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ശബരിനാഥാണെന്ന വിവരത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയതെന്ന് അന്വേഷണ സംഘം പറയുന്നു. അതേസമയം സ്ക്രീൻഷോട്ട് ചോർത്തി പോലീസിനെത്തിച്ചത് യൂത്ത് കോൺഗ്രസുകാർ തന്നെയാണെന്ന വിവാദം സംഘടനയിൽ പുകയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധമുയർത്തിയ മൂന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇതിനു മുൻപ് അറസ്റ്റിലായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫർസിൻ മജീദ്, ജില്ലാ സെക്രട്ടറി ആർ കെ നവീൻ കുമാർ എന്നിവർ അടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ വെച്ചാണ് കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുയർത്തിയത്. മുദ്രാവാക്യം വിളിച്ച് രംഗത്തെത്തിയ ഇവരെ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ തള്ളി മാറ്റുകയായിരുന്നു. ഇവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ കണ്ടപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആർ സി സിയിൽ രോഗിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവർ വിമാനത്തിൽ കയറിയത്. ഈ ഭീകരന്മാരെയും കൊണ്ടല്ലേ കോൺഗ്രസ് നടക്കുന്നത് എന്ന് ജയരാജൻ പറഞ്ഞിരുന്നു. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്നും എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു. ഉന്നത നേതാക്കളുടെ അറിവോടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിമാനത്തിൽ കയറിയത്. സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഇറങ്ങി വാഹനത്തിലേക്ക് പോയി. താൻ എഴുന്നേറ്റ് ബാഗ് എടുക്കുമ്പോഴായിരുന്നു സംഭവമെന്നും ഇ പിച്ച് കൂട്ടിച്ചേർത്തു. മദ്യലഹരിയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിമാനത്തിൽ കയറിയത്. കള്ളുകുടിച്ച് ലെവൽ കെട്ട അവസ്ഥയായിരുന്നു അവർക്ക്. ഇതാണ് കോൺഗ്രസിന്റെ ഗതി. എവിടെയെത്തി കോൺഗ്രസിന്റെ സംസ്കാരമെന്ന് സംഭവത്തിലൂടെ ജനങ്ങൾ മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസ് എന്നുപോലും അവർക്ക് പറയാൻ സാധിക്കുന്നില്ലായിരുന്നു. നാവ് കുഴഞ്ഞ രൂപത്തിലായിരുന്നു. ഇങ്ങനെയാണോ കോൺഗ്രസ് പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്? എന്ത് സമര രീതിയാണിത്? ഇത്തരം ആക്രമങ്ങളെ ശക്തമായി എതിർക്കണം. ഈ ഭീകരന്മാരെയും കൊണ്ട് അല്ലേ കോൺഗ്രസ് നടക്കുന്നത്? എന്നിട്ട് മുഖ്യമന്ത്രിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചതിലാണ് പരാതി. മുഖ്യമന്ത്രിയെ ആക്രമിക്കും എന്ന ലക്ഷ്യമിട്ടിട്ടാണ് അവർ വിമാനത്തിൽ കയറിയത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കും. കുടിപ്പിച്ച് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ കയറ്റി വിട്ടേക്കുകയായിരുന്നു. ഇത് ഉന്നത നേതാക്കളുടെ അറിവോടെയാണെന്നതിൽ സംശയമില്ല. ഭീകര സംഘടനകൾ മാത്രമേ വിമാനത്തിനുള്ളിൽ ഇത്തരം ആക്രമണ സംഭവങ്ങൾ നടത്തും. ഇങ്ങനെയായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത്. ഒടുവിൽ ഇപ്പോൾ ഇതാ ശബരിനാഥ് അറസ്റ്റിലായിരിക്കുന്നു.